നമസ്കാരം. ഇന്ന് സെലിബ്രിറ്റി ചാറ്റിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സെലിബ്രിറ്റി ചാറ്റിലൂടെ വരുമ്പോൾ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. വളരെ സ്പെഷ്യലായിട്ടെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ഞാൻ വന്ന ഉടനെ ചോദിച്ചപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അതിന് മാത്രം സിനിമയൊന്നും ചെയ്തില്ല, ഞാനൊരു 10-45 സിനിമയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് സിനിമകൾ കണ്ട പോലെയും നമ്മളെ ഒരു സ്വന്തം നമ്മുടെ ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലുള്ള എൻ്റെ മൂത്ത ഏട്ടനൊക്കെ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോഴുള്ള അതുപോലത്തെ ഒരു ചേട്ടൻ, അതുപോലത്തെ ഒരു എന്താണ് മാമൻ അങ്ങനെയൊക്കെ പറയാം, നമ്മൾ അമ്മാവൻ ഭയങ്കര കർക്കശക്കാരനായ അമ്മാവൻ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്നാൽ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്തിട്ടുള്ള, ഒരുപാട് കോമഡി സീൻസ് ചെയ്തിട്ടുള്ള എന്താണ് പല വീട്ടമ്മമാർക്കും വളരെ അത്രയും പരിചയം തോന്നുന്ന ഒരു വ്യക്തി, അതായത് ചേർത്തല ജയൻ എന്ന് പറയുന്ന ആൾ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ NTV ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ചേട്ടാ, ഇത് ശരിക്കും ഞാൻ പൊതുവെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാത്ത ഒരാളാണ്, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്ക് പോവാം എന്ന് എനിക്ക് തോന്നുന്നു. സിമ്പിളായിട്ട് പോകുന്നതാണ് ജയേട്ടനും ഇഷ്ടം തോന്നുന്നു, കാരണം ഞാൻ അച്ചായൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ജയേട്ടൻ കുറച്ചും കൂടി ഹ്യൂമർ സെൻസ് കൂടുതലുള്ള ഹ്യൂമറായിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നാക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ഇതിനകത്ത് ബേസിക്കലി നമ്മളിപ്പോൾ ആർട്ടിസ്റ്റുകളെ, അതിപ്പോൾ താങ്കളായാലും ഞാനായാലും, നമുക്ക് ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വികാര പ്രക്ഷോഭങ്ങളിലും ഭാഗമാകാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു നടനാവാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു സൈഡിലോട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ മാത്രമായിരിക്കില്ല. നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാനും, സന്തോഷം വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാനും, സങ്കടം വരുമ്പോൾ സങ്കടം പ്രകടിപ്പിക്കാനും കഴിവുള്ള ഒരു സാധാരണക്കാരനെ നല്ലൊരു നടനാവാൻ പറ്റും സിനിമയിൽ. സത്യം. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ ജയസൂര്യയുടെ സഹായിയായിട്ടുള്ള അദ്ദേഹം. അദ്ദേഹം ആ ഒരു ലാസ്റ്റ് സീനിൽ ജയസൂര്യയെ അനൂപ് മേനോൻ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ജയേട്ടൻ അവിടെ പുറത്ത് ഇങ്ങനെ ഈ സ്വത്തുക്കളെല്ലാം കൂടെ എഴുതി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് പുള്ളി അതിൻ്റെ യഥാർത്ഥ റിയലൈസേഷൻ, പുള്ളിക്ക് വയ്യ, പുള്ളിയുടെ തല മാത്രമേ അനങ്ങുള്ളൂ, ഇനി ഈ സ്വത്തിൻ്റെ പേരിൽ എന്നെ ആരും കൊല്ലാൻ ശ്രമിക്കണം, അതെല്ലാം കൂടെ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് ഈ ജയസൂര്യയുടെ ക്യാരക്ടറിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന കരുണേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിട്ട്, ഇയാള് കല്യാണം കഴിച്ചിട്ടില്ല, ഇയാൾക്ക് ജീവിതത്തിലൊന്നുമില്ല, ഇയാൾക്ക് ആപ്പാടുള്ളൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ജയസൂര്യയുടെ ക്യാരക്ടർ മാത്രം, അയാളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പം ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അയാള് പോകുന്നു എന്ന് പറയുമ്പം സാധാരണ ഒരാളെ ആശ്രയിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു വിഷമം തന്നെയാണ്. എടുത്തോണ്ട് പോകും, നിങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്നില്ല, പാവത്തിനെ ഇല്ലാണ്ടാക്കുന്ന ലെവലിലുള്ളൂ. നല്ലൊരു സിറ്റുവേഷനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അത് അനൂപിന്റെ നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അനൂപ് ശേഷം അത്തരം സിനിമകൾ വന്നിട്ടുണ്ടോ ചേട്ടനെ തേടി? അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടോ? ഒരെണ്ണം മേജർ രവി ഡയറക്ട് ചെയ്ത 4 സിനിമകളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു പടം വന്നിരുന്നു, അത് ഐ ലവ് മൈ പപ്പ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു അച്ഛനും മകനും തമ്മിലുള്ളൊരു ബന്ധമായിരുന്നു, ഒരു കൊച്ചുകുട്ടിയെ സ്നേഹിക്കുന്ന അച്ഛൻ, പക്ഷേ ഈ മകൻ്റെ വികൃതങ്ങളിൽ മകനോട് ദേഷ്യപ്പെട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ട് അവസാനം അച്ഛൻ മകൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു കാറ് വാങ്ങിച്ചിട്ട് ആ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ തന്നെ ഇവൻ്റെ കൈവിട്ട് ചതഞ്ഞു പോയിട്ട് ഇവനെ വഴക്ക് പറഞ്ഞ് അടിച്ച് ബഹളമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇവൻ ഈ കൈ ചതയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവൻ ആ കാറിൽ പോയിട്ട് ഐ ലവ് മൈ പപ്പ എന്ന് എഴുതി വെക്കുന്ന, അത് അത് ഈ അതിനുവേണ്ടി ഇവൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ്റെ ദേഷ്യത്തിൽ ഇവൻ്റെ കൈ ചതഞ്ഞു വന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇയാള് എന്തായിരിക്കും, ഞാനൊരു 3 വയസ്സുള്ള കുട്ടിയുടെ അച്ഛനാണ്, അപ്പോൾ എൻ്റെ മോനിപ്പോൾ 3 വയസ്സാണ്, എനിക്കറിയാം എന്തായിരിക്കും അച്ഛൻ. അപ്പോൾ അത് എത്രത്തോളം നീതിപൂർവ്വം ഞാൻ ചെയ്തു എന്നറിയില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ അത് പറയുമ്പോൾ പോലും നമുക്കത് ഭയങ്കര വിഷമമുണ്ടാക്കുന്നത്. സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചാൽ, ചേട്ടനിപ്പോൾ ഈ കലാഫീൽഡിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, അല്ലെ എന്താകാനായിരുന്നു ആഗ്രഹം? അല്ല, അതിനകത്ത് വേറെ ഒന്നും ഓരോ ഓപ്ഷൻസും എൻ്റെ ഉള്ളിലില്ല. സിനിമ എന്ന് പറയുന്നതിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ട്, അസോസിയേറ്റ് ഡയറക്ടറായിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുണ്ട്, എല്ലാ മേഖലയും, പിന്നെ അഭിനേതാവായിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയയുടെ ഒരു വലിയ ആരാധകനാണ്. എനിക്കതിൽ 24 മണിക്കൂറും 365 ദിവസവും എൻ്റെ മരണം വരെ ഇതിനകത്ത് നിന്ന് തിന്നു തിരിയാൻ സമയമില്ലാത്ത ഒരാൾ ആയിട്ട് ഇതിനകത്ത് ഏത് മേഖലയായാലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം അഭിനയത്തോടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ
എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു സ്വപ്നമാണ്, എൻ്റെ ഒരു പാഷൻ. ജയേട്ടൻ്റെ ഒരു സിനിമ, അതായത് ജയേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്നൊരു സ്വപ്നത്തിലേക്ക് നമുക്ക് ആ ഒരു ലെവലിലേക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റുമോ? ഇനി അത്തരത്തിലൊരു മേഖലയിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു ഒരു സ്വന്തമായിട്ട് സംവിധായകനായിട്ട് വരാൻ സാധ്യത, അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടായികയൊന്നുമില്ല. ഇതുവരെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിന്തിക്കുന്നുണ്ട്, അതിന്റെ നീക്കങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ജോണറിലുള്ള ഒരു സിനിമ എന്ന് പറയുന്ന ലളിതമായ സിനിമകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന. ലളിതമായ കഥകളും ലളിതമായ സംഭവങ്ങളും വെച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാം, ശ്രീനിയേട്ടൻ്റെ കുറച്ച് പടങ്ങളുണ്ട്, വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, പിന്നെ കമൽ സാർ ചെയ്ത പാവം പാവ, സർട്ടിലായിട്ട് സാധാരണക്കാരൻ്റെ സാധാരണ ഞാൻ ജീവിച്ചു വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം എനിക്ക് പരിചിതമായ മുഹൂർത്തങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതം. അപ്പം ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന സബ്ജക്ട്സും ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തെ പറ്റി ഒരു ഷോർട്ട് ഫിലിം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഉടനെ വിഷ്വലൈസ് ചെയ്യാൻ സാധ്യത. ഒരു എക്സാം ഫീവർ, ഒരു പെൺകുട്ടിയുടെ പരീക്ഷ ബേസ് ചെയ്തൊരു, അത് ഒരു പെൺകുട്ടി എൻ്റെ എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചി നന്നായിട്ട് പഠിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ല പ്ലസ് ടു അധ്യാപികയാണ്. ചേച്ചി പഠിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള പ്രഷർ കൊണ്ട് കാണിച്ചിട്ടുള്ള പെരുമാറ്റങ്ങൾ, കാരണം എക്സാം എടുക്കുമ്പോൾ നമ്മളോട് ദേഷ്യം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചേച്ചി ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക്, ഒരു മലയാള കേരളത്തിലെ സാധാരണഗതിയിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി ഒരു പരീക്ഷാ സമയത്ത് അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പൊതുവെ എനിക്കറിയില്ല എത്രത്തോളം എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്, എനിക്കറിയില്ല. വിവാദമാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണോ ഒന്നും അറിയില്ല. അങ്ങനത്തെ ചോദ്യം എന്തിനാണ് ചോദിക്കുന്നതെന്ന് പറയണ്ട. പൊതുവെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ, അതായത് പലരും ഇങ്ങനെ പറയും മമ്മൂക്ക പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളടുത്ത് അങ്ങനെ മിംഗിൾ ചെയ്യില്ല എന്നൊക്കെ പൊതുവെ ആളുകൾ പറയുന്നു. ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറയുന്നില്ല, കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. പക്ഷേങ്കിൽ ജേട്ടനെ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ജേട്ടന് എത്രത്തോളം കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാൻ കൂടെ? ഞാൻ അത് ആ പടത്തിൻ്റെ എണ്ണം ഞാൻ ആദ്യം പറയും, കാരണം ഞാൻ പ്രജാപതി ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം പരുന്താണ്. അതിൽ വില്ലനായിട്ട് അതിൽ ഇവിടെ വരെ വന്ന് ഞാൻ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, ബെസ്റ്റ് വില്ലൻ്റെ അവാർഡ് ആ വർഷത്തെ. ദ്രോണ, രൗദ്രം, അണ്ണൻ തമ്പി, കിങ് ആൻഡ് ദ കമ്മീഷണർ, അതിലും വില്ലനാണ്. അപ്പോൾ ഒരു അഞ്ചാറ് പടം ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം, അദ്ദേഹവും ഇനിയിപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന, മാർച്ചിൽ ചെയ്യാൻ പോകുന്ന സേതു ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്കയുടെ പടത്തിലും ഞാനൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു ബ്ലേഡ് പലിശക്കാരനായിട്ട്. അപ്പം ഞാൻ പരിചയപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് അദ്ദേഹം. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള സിനിമയിൽ ഞാൻ പറയാം, സിനിമയിൽ എല്ലാവരും നന്മകളുള്ളവർക്ക് അതിനകത്ത് നിലനിൽക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഇതിനകത്ത് ഒരുപാട് പേര് പല വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഈ ഇത്രയും പേരോടൊത്ത് അവരുടെ ഒരു ഗ്രൂപ്പിൽ ഒരാളായിട്ട് ചേരാൻ പറ്റാതെ, ഇപ്പം നിങ്ങൾ തന്നെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു ജോലി ഒരു ഓഫീസിൽ ചെയ്യുന്നു, ഒരു നമ്മുടെ ആ ഓഫീസിന്റെ അന്തരീക്ഷത്തിൽ ലയിക്കാത്ത ഒരാൾ വന്നാൽ ഓഡ് ഔട്ട് ഓഫ് ദ ഇവന്റ്, അയാൾ ചാടി പുറത്തു പോകും, പുറത്തു പോകേണ്ട വരും ആണല്ലോ. അപ്പോൾ ഒരു ചെറിയ വേഷം ചെയ്ത് മലയാള സിനിമയിൽ വന്ന് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരാൾ നിൽക്കണമെങ്കിൽ ആ ആളുടെ മനസ്സും സ്വഭാവവും അത്ര നല്ലതായിരിക്കും. അത് മമ്മൂക്ക മാത്രമല്ല, അതെ, നിൽക്കുന്ന എല്ലാ താരങ്ങളുടെയും കാര്യം, ഇല്ലെങ്കിൽ ഇല്ലാത്തവന് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പം അത്ര നല്ല മനസ്സിനുടമ തന്നെയാണ്. അത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തെ മനസ്സിലാകാതെ, അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന്റെ മൂഡുകളും അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ, ഇപ്പൊ ഞാൻ പോലും ഞാനൊന്നുമല്ല സിനിമയിൽ, എനിക്ക് തന്നെ വ്യക്തമായിട്ട്, പക്ഷെ എനിക്കും എന്റെ സ്വകാര്യതകൾ ചിലപ്പോൾ ഉണ്ടാവും. അവിടെ ഒരുത്തൻ കയറി വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മയായ പോലും ശരി, അച്ഛനും അമ്മയും എന്തെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പോയേ നീ അത് പറയും ഓട്ടോമാറ്റിക്കാണ്. ഒരു ചോദ്യം ചെയ്യുക, അതായത് ഇപ്പോൾ തമിഴ് സിനിമയിൽ വിജയ് ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയിൽ ജി എസ് ടിയെ കുറിച്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റി പറഞ്ഞ് ഭയങ്കര വിവാദമായി ആ സിനിമയിൽ. മലയാളത്തിൽ പൊതുവെ അവിടെ എന്തെങ്കിലും മലയാളത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ തമിഴ് സിനിമയിലുള്ള എല്ലാവരും വന്ന് മലയാളത്തിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. തമിഴ് സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്നുവരെ മലയാള സിനിമയിൽ നിന്ന് അങ്ങോട്ട് പോയി സപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല.
ഇനി അത് മറിച്ച് ഇത്തരത്തിലൊരു വലിയ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് തമിഴ് സിനിമയിലുള്ള ആളുകളായാലും ഹിന്ദി സിനിമയിലുള്ളവരായാലും അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെതിരെ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെയാണ് അതിനെതിരെയും അവർ ഒരു പ്രസ്താവനകളോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ചെറിയൊരു രീതിയിലെങ്കിലും അവരൊരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനൊരു സംഭവം പൊതുവേ ഉണ്ടാവാറില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അത്തരത്തിൽ തോന്നുമ്പോൾ ജയേട്ടനത് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ജയേട്ടന് തോന്നാറുണ്ടോ ഒന്ന് പ്രതികരിക്കാമായിരുന്നു? അല്ല, ഇതിനകത്ത് എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ ജി എസ് ടിയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതും ബി ജെ പിയുടെ ഭരണത്തെക്കുറിച്ച് മോശം പറഞ്ഞതും ആ സിനിമയ്ക്കകത്ത് സത്യസന്ധമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഈ ജി എസ് ടി ഒട്ടും ഗുണകരമായ രീതിയിലല്ല നടപ്പാക്കിയിരിക്കുന്നത്, സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നോട്ട് നിരോധനത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, അതും സത്യമാണ്, ജനങ്ങൾക്ക് ഒരിക്കലും ഗുണകരമായ രീതിയിലല്ല നടപ്പാക്കിയത്. ഇതാ സിനിമക്കകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞെങ്കിൽ അതിന് തെറ്റ് പറയാൻ എങ്ങനെ പറ്റും? പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് നമുക്ക് തോന്നേണ്ടത് തെറ്റാ. അതിനെ സപ്പോർട്ട് ചെയ്ത മമ്മൂക്കയിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രതികരിച്ച മീഡിയ സോഷ്യൽ മീഡിയ എന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ അതിന് തമിഴ്നാട്ടിലെ ആൾക്കാർ ഇറങ്ങിയ പോലെ നമ്മൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ്, നമ്മൾ കുറച്ചുകൂടെ കൾച്ചേർഡാണ്, നമ്മൾ കുറച്ചുകൂടെ സെർട്ടിലായിട്ട് പെരുമാറുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ വികാര പ്രക്ഷോഭങ്ങൾ നമ്മൾ ഒരിക്കലും തെരുവുകളിലോട്ട് നമ്മൾ എത്തിക്കാറില്ല. പക്ഷേ നമ്മൾ ഈ കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ട രീതിയിൽ നമ്മൾ പ്രതികരിക്കാറുണ്ട്. മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് നടന്മാർ പ്രതികരിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അത് എത്ര ഈ സമരപ്പന്തലുണ്ടാക്കി സമരം ചെയ്യാനൊന്നും പോയില്ലെങ്കിൽ പോലും, പക്ഷെ തമിഴ്നാട്ടിൽ അവരങ്ങനെ പോവാറുണ്ട്. തമിഴ്നാട്ടിൽ അത് നമ്മുടെ അവരുടെ മനുഷ്യരുടെ സംസ്കാരത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ ഈ എന്ത് വലിയ ഇഷ്യൂ ഉണ്ടാക്കിയില്ല, ഇവിടെ വലിയ ഇഷ്യൂസൊക്കെ മലയാളത്തിലുണ്ടായത്. അപ്പോൾ അപ്പോഴും ഇടപെടുന്ന ആൾക്കാർ ഇടപെടുന്ന രീതി എന്ന് വെച്ചാൽ കുറച്ച് സഭ്യതയുടെ അതിർവരമ്പ് വിടാതെ ഏറ്റവും സെർട്ടിലായിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ അവനവൻ്റെ പ്രതികരണങ്ങൾ തുറന്നു പറയും. പക്ഷേ അതൊരു സമൂഹം അതേ വിശ്വസിക്കാവുന്നൊരു നിലപാടൊന്നും നമ്മുടെ നടന്മാരെടുക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മൂല്യം കൊണ്ടിട്ടാണ്, അവരുടെ വിദ്യാഭ്യാസവും അവരുടെ വിവരവും കൊണ്ടിട്ടാണ്. അതിൽ ഞാൻ അഭിപ്രായം പറയുന്നതും ഒരു തെരുവിലിറങ്ങി പ്രക്ഷോഭം ഉണ്ടാക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസം. ഞാൻ യോജിക്കുന്നത് അഭിപ്രായം പറയുന്നതിനോടാണ്. കാരണം എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായമായിട്ട് പറയാം. പക്ഷേ ഞാനത് പോയി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി ഇതാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞാൽ അതെൻ്റെ മൂരാജിത്തരാകും. ഈ ജയേട്ടനിപ്പോൾ ഇനി ഇപ്പോൾ ഒരു 45 സിനിമകൾ ഓൾറെഡി ചെയ്തു, ഇപ്പോൾ കുറച്ച് അവാർഡുകൾ കിട്ടി. ജയേട്ടൻ ഇപ്പോൾ എപ്പോഴും വിചാരിക്കുമല്ലോ, എനിക്ക് ഇന്ന ആളുടെ സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം, അല്ലെ ഇത്തരത്തിൽ ഒരു സിനിമ കാണുകയാണ്, ആ സിനിമ കാണും, പക്ഷേ ഈ വേഷത്തിന് എന്നെ വിളിക്കായിരുന്നില്ല, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് തോന്നിയ ഏതെങ്കിലും സിനിമയുണ്ടോ മനസ്സിൽ? തോന്നിയ സിനിമ ഒരുപാടുണ്ട്. ഇപ്പം നമുക്ക് ഓരോ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കാണുമ്പം നമുക്ക് ഭയം തോന്നാറ്. കാരണം ഞാനും ആഗ്രഹിക്കുന്ന സിനിമ അഭിനയിക്കാം. ചില നടന്മാരിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ മുതൽവൻ സിനിമ കണ്ടായിരുന്നു, അതിൽ രഘുവരൻ സാർ ചെയ്തൊരു വേഷമുണ്ട് ഒരു മുഖ്യമന്ത്രിയായിട്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ 45 or 46 എൻ്റെ ഇപ്പോഴും എനിക്കിപ്പോൾ 46 വയസ്സുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൽ ചെയ്ത സാധനമാണത്. പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം കാണുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കോൺഫിഡൻസ് ഇല്ലായ്മയല്ല അത്, അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് എനിക്ക് തോന്നുന്നു. ഇതുപോലെ പലരും ചെയ്തു വെച്ച പല, ഇപ്പം ഞാൻ ചോദിച്ചത് എനിക്ക് സന്ദേശം എന്നുള്ള സിനിമ ഞാൻ ജീവിതത്തിൽ എന്നും ഇഷ്ടപ്പെടും. അതെ, അതിനകത്ത് ജയറാമിനെയും ശ്രീനിവാസിനെയും ശ്രീനിയേട്ടനെയും ഒന്നും അല്ല നമ്മൾ ഓർക്കുന്ന തിലകഞ്ചേട്ടനെ ഒന്നും വേണ്ട. ആ സീൻ എന്ന് വെച്ചാൽ ഈ പിള്ളേർ രണ്ടും വഷളായി പോയി കഴിഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നിട്ട് അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിലാക്കിയിട്ട് ഇവർ ആശുപത്രി വന്നില്ല എന്നും പറഞ്ഞിട്ട് അച്ഛൻ വൈകിട്ട് നടന്ന് വന്ന് ഒടുവിലുണ്ണി കൃഷ്ണൻ്റെ വീടിൻ്റെ തിണ്ണെ വന്നിരിക്കും. കാലടി ഓമന ചേച്ചിയാണ് ഒടുവിൽ കൃഷ്ണൻ്റെ ഭാര്യ. അപ്പൊ ഇവരിങ്ങനെ എന്താ മാഷെ വീട്ടിലോട്ട് പോകുന്നില്ലേ, മക്കള് അവർ വന്നോളും എന്ന് പറയാൻ പറയും. അതെ, തനിക്കൊരു ദുഃഖമേ ഉള്ളൂ, മക്കളില്ല. പക്ഷേ മക്കളുണ്ടായിട്ട് അത് അച്ഛനും അമ്മയ്ക്കും ഗുണപ്പെടുന്നില്ല എന്ന് വരുന്നത് അതിലും എത്രയോ ദോഷമാടും. തനിക്ക് തൻ്റെ അവസ്ഥ ഞങ്ങളെക്കാൾ ഒരുപാട് ഭേദപ്പെട്ടതാണെന്ന് പറയുന്ന ആ സീനൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ക്യാമറ നമ്മൾ മറന്നു. എന്ത് വലിയ നടന, അപ്പൊ അവരെ പോലത്തെ വലിയ മഹാരഥന്മാരൊക്കെ അഭിനയിച്ചു പോയ സ്ഥലത്ത് നമ്മള് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനുള്ളൊരു കഴിവ് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലെ, വേഷം കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഈ വേഷം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ചെയ്യാനുള്ള ഒരു കരുത്ത്, അത് എവിടുന്നാ വരുന്നതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞു. നമ്മൾ ക്യാമറയ്ക്ക് മുമ്പ് ചെല്ലുമ്പം നമ്മൾ പെരുമാറുന്നതില്ല, അഭിനയിക്കാമെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, പെരുമാറാൻ കിട്ടുന്ന ഒരു ഊർജം
അത് ഇവിടുന്ന് വരുന്നതാണ്. അത് നമുക്കും തരണേ മുകേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ആക്ഷനും കട്ടനും ഇടയ്ക്ക് തരുന്ന ഒരു എനർജി. കാരണം ഒരേ ഡയലോഗ് തന്നെ 10 പ്രാവശ്യം ടേക്ക് പോയ 10 രീതിയിലായിരിക്കും നമ്മൾ പ്രസന്റ്, മനസ്സിലായില്ലേ? ഒരേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അതെ, അപ്പം ഏറ്റവും ഭംഗിയായിട്ട് ഈ ആക്ഷനും കട്ടനും ഇടയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ചാൽ അതൊരു അങ്ങേറ്റത്തെ കഴിവ് വേണം. പക്ഷെ അതിനപ്പുറത്തോട്ടൊരു വലിയ ഭാഗ്യത്തിന്റെ ഒരു അംശം. ഒരു വലിയൊരു സിനിമ, ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ജയേട്ടന്റെ ഡേറ്റിന് വേണ്ടി വിളിക്കുന്നു. ജയേട്ടനെ വിളിക്കുമ്പോൾ ജയേട്ടൻ പറയുന്നു, അയ്യോ ഞാൻ ആക്ച്വലി വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ ഡേറ്റ് കൊടുത്തു, ഇതിന് എനിക്ക് വരണമെന്നും ഉണ്ട് പക്ഷെ എനിക്ക് വരാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുഭവത്തിലുള്ള ഏതെങ്കിലും സിനിമയുണ്ടോ? ഇപ്പം ദുബായിക്ക് വരുമ്പോഴും ഞാൻ ആ ചാൻസ് കഴിഞ്ഞിട്ട് കണ്ണൻ്റെ അടുത്ത പടം, അത് പിന്നെ അതിനകത്തൊരു ക്യാരക്ടർ എനിക്ക് വച്ചിട്ട്, പക്ഷെ ഞാനപ്പോൾ ബോബൻ സാമുവലിൻ്റെ റോമൻസിന് ശേഷം ബോബൻ സാമുവൽ ചെയ്യുന്ന പടം, ഞാനൊരു ഒരു 10-16 ദിവസം വേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റുമായിട്ട് ഇത് ക്ലാഷ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കണ്ണൻ ബോബൻ എനിക്ക് റോമൻസിൽ നല്ലൊരു കോമിക്കൽ ക്യാരക്ടർ തന്നെയാണ്. ബോബൻ എൻ്റെ പഴയ കാലം തൊട്ടുള്ള സുഹൃത്താണ്, സിനിമക്കാരനല്ലാത്തൊരു സുഹൃത്തും കൂടെ. കണ്ണനെ സംബന്ധിച്ച് എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. നമ്മൾ ഡൈലമയിലാണ്, ഇത് ഏത് ചെയ്യും. കണ്ണൻ എന്നെ ഞാൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ. ബോബൻ എന്നെ സിനിമയിൽ ആദ്യമായിട്ട് ഡബ്ബിങ് ആർട്സ് ആയിട്ട് എന്നെ സിനിമയിൽ കൊണ്ടുവന്നയാളാണ്. അപ്പം ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവസാനം ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞു, ജയൻചേട്ടൻ അത് ചെയ്യ്, അത് ചെയ്തിട്ട് നമുക്ക് അടുത്ത പടത്തിൽ, ഞാൻ അടുത്ത പടത്തിൽ ബോബൻ്റെ കണ്ണൻ്റെ പടത്തിൽ ചിലപ്പം ജയറാമേട്ടനായിരിക്കും ഹീറോ, ഞാൻ വില്ലൻ വേഷമായിരിക്കും. അപ്പം എന്നാൽ പോലും നമുക്ക് മനസ്സിൽ വിഷമാണ്. സിനിമ എന്ന് ഞാൻ പറഞ്ഞില്ലേ, മരിക്കുന്ന സെക്കൻഡ് വരെ എത്രത്തോളം സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഒരെണ്ണം തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് മനസ്സിലുള്ള. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് എന്നെ റിനിൽ എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് വിളിച്ചു. അദ്ദേഹം അടുത്ത നമ്മുടെ വി കെ പ്രകാശ് ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ചെയ്ത വി കെ പ്രകാശിൻ്റെ അസിസ്റ്റൻ്റായ മൃദുൽ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഒരു വേഷത്തിന് വേണ്ടി ഡേറ്റ്സ് സംസാരിക്കാൻ വിളിച്ചാൽ അപ്പോഴും ഒരു ദിവസം ഡേറ്റ് ക്ലാഷ് വരുന്നുണ്ട്. അപ്പം ഞാൻ റിനിലിനോട് പറഞ്ഞില്ലേ ആ ദിവസം അത് കുഴപ്പമില്ല, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സങ്കടമാണ്, കാരണം എത്ര ചെയ്താലും ഇതിനോട് മതിയാവത്തില്ല. ഇത് നമ്മൾ മരണം നീട്ടിക്കൊണ്ടു പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാരണം ഇതിനോടുള്ള ആഗ്രഹം. ഇനി എനിക്കറിയേണ്ടത് കുടുംബം, കാരണം നമ്മൾ എല്ലാവരെയും ഇങ്ങനെ ബിഗ് സ്ക്രീനിലും അല്ലാതെയും ഒക്കെ കാണും, പക്ഷേ ഇവർ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, ചില ആളുകൾ ആക്റ്റീവാണ്. പക്ഷെ ആക്റ്റീവ് ആയാലും ചില ആളുകൾ ഫാമിലിയോ ഒന്നും ഫോട്ടോസ് ഒന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. സ്വകാര്യതയായോണ്ടായിരിക്കാം. ഭാര്യ, എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകനായിരുന്നു, അമ്മ അധ്യാപിക ആയിരുന്നു, അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, അമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു ചേർത്തലയാണ്, തണ്ണീർമുക്കം എന്ന് പറയുന്ന അടുത്താണ്. എനിക്കൊരു ചേച്ചിയാണ് ഉള്ളത്, ചേച്ചിക്ക് ഒരു മോനുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ചേച്ചി മോനും, ചേച്ചി അധ്യാപികയാണ്, മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് എറണാകുളത്താണ് വീട്, മോൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ജിയോളജിക്ക് പഠിക്കുകയാണ്. എൻ്റെ ഭാര്യ ജയശ്രീ എന്നാണ് അവളുടെ പേര്. അവള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, കല്യാണം കഴിഞ്ഞു റിസൈൻ ചെയ്തു, വീട്ടിലുണ്ട്. ഐ ബി എമ്മിലും വിപ്രോയിലും ഒക്കെ ആയിരുന്നു, ഫുൾ ടൈം ജോലിയിലേക്ക് മാറി. അതെ, അത് ഞങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഞാൻ എക്സോസ്റ്റഡ് ആയി ജോലി ചെയ്ത്, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാനും ഭാര്യ ജോലിക്ക് പോകുന്നതിന് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചാണ്. ഞങ്ങൾക്കൊരു മോനുണ്ട്, സ്നേഹവും പ്രേമവിവാഹവും അറേഞ്ച്ഡാണ്. നമ്മളൊരു സാധാരണ വൈഫിന്റെ വീടപ്പോ ഒറ്റപ്പാലം, പാലക്കാട്. അപ്പൊ ഇത് നിങ്ങൾ ആലപ്പുഴയും പാലക്കാടും? അതെ, നല്ല ദൂരം, 175 കിലോമീറ്റർ ദൂരത്തിൽ. അപ്പൊ ജേട്ടൻ സിനിമയിൽ ആയതിനു ശേഷം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാ വിവാഹം കഴിച്ചു. ഞാൻ കല്യാണം കഴിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു, മോന് 3 വയസ്സായതേ. ഓ, ഞാൻ കേട്ടു മോനുമായിട്ട് വരുന്ന ഫോണിൽ സംസാരിക്കുന്നത്. അവന് ഞാനിങ്ങനെ ദുബായിലോട്ട് വന്നപ്പോ കുറെ ആവശ്യങ്ങൾ പറഞ്ഞാ വിട്ടത്, സ്വീറ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മോൻ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലല്ല, ഞാൻ മോൻ ഉണ്ടായതിനു ശേഷം ഒരു 3-4 പ്രാവശ്യം വന്നു. പക്ഷെ അവൻ ഇപ്പോഴേ ഈ 3 വയസ്സൊക്കെ സംസാരിച്ചൊക്കെ, മറ്റേത് നമ്മളിങ്ങനെ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ചേർത്തല തന്നെയാണ് താമസം? വീട്ടിൽ തന്നെ, തറവാട്ടിലാണ്, അമ്മയുടെ വീട്ടിലാണ്. ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവരെ വിട്ട് കുറെ ദിവസമൊക്കെ നിക്കേണ്ട ഒരു മാറേണ്ടി വരും. ഇപ്പൊ ഞാൻ ഇവിടെ 13-ാം തീയതി എത്തി, 15-ാം തീയതി യുവകലാസാഹിതിയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി നൈറ്റ് ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചു പോകും. പോയി കഴിഞ്ഞാൽ 16-ാം തീയതി രാവിലെ എനിക്ക് തെങ്കാശിയിലാണ് ഷൂട്ട് ഉള്ളത്. ബോബൻ സാമുവലിന്റെ പടമാണ്, വിഘടകുമാരൻ എന്നാണ്. വൈ വി രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് സ്ക്രിപ്റ്റ്, റോമൻസിന്റെ എഴുതിയ ആളാണ്.
ബോബൻ ഡയറക്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മുടെ കട്ടപ്പനയിലെ വിഷ്ണുവാണ് ഹീറോ, ഹീറോ ആയിട്ടാണ്. ധർമ്മജനുണ്ട്, കുറേ പേരുണ്ട്, മഹേഷ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ അല്ലാത്തവരുണ്ട്. ജേട്ടന്റെ ശരിക്കും പേരെന്തായിരുന്നു? ജയൻ, ആർ ജയൻ, രവീന്ദ്രനാഥൻ നായർ ജയൻ എന്നാണ് അച്ഛൻ്റെ, ആർ ജയൻ എന്നാണ് പേര്. ജയൻ ചേർത്തല എന്നുള്ളത് പിന്നെ ഏതോ ആരോ സിനിമയിൽപ്പെട്ടവർ തന്നെ ഈ പറഞ്ഞ പോലെ ജയസൂര്യ വന്നു കഴിഞ്ഞപ്പം അത് ജയസൂര്യക്ക് ജയൻ അവകാശപ്പെട്ടത് കൊണ്ടും പഴയ ജയൻ ജീവിച്ചിരുന്നത് കൊണ്ടും എനിക്ക് ജയൻ എന്നുള്ള പേര് തന്നില്ല. അങ്ങനെയാണ് ജയൻ ചേർത്തല, ചേർത്തലക്കാരൻ എന്നുള്ള ലെവലിൽ അങ്ങനെ വിളിച്ചു പോകുന്നുള്ളു. പക്ഷെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും എല്ലാത്തിനും രവീന്ദ്ര ജയൻ എന്നാണ്, എൻ്റെ പേര് രവീന്ദ്ര. നല്ലൊരു അറിവാണ്, കാരണം എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കാണുക എന്നുള്ളത്. ജയൻ ചേർത്തല എന്താണ്? രവീന്ദ്രൻ ജയാൻ, രവീന്ദ്രൻ ജയൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ രവീന്ദ്ര ജയൻ എന്നാണ്. രവീന്ദ്ര ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അതാണ് പേജ്. അതെ അതെ, രവീന്ദ്രനാഥൻ നായർ എന്നാണ് അച്ഛൻ്റെ. എൻ്റെ പേര് പാസ്പോർട്ടിലും എല്ലാം കിടക്കുന്നത് രവീന്ദ്രനാഥൻ നായർ ജയൻ. അതിൽ നാഥൻ നായരൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര നീളമായതുകൊണ്ട് ഞാൻ രവീന്ദ്ര ജയൻ എന്ന്, ആർ ജയൻ, രവീന്ദ്ര ജയൻ എന്നുള്ള ഞാൻ വച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പം ഇവിടുന്ന് പോയി നേരെ നാട്ടിൽ ഈ സിനിമയുടെ ഭാഗം ഇതൊക്കെ ആയി, ഇതിൻ്റെ ഇടയിൽ കുടുംബവുമായിട്ട് ഇത്തരത്തിലൊരു ടൂറ് അല്ലെങ്കിൽ ഒന്ന് യു എ ഒക്കെ ഒന്ന് കാണിക്കാം അവരെ? യു എ അത് അത് അടുത്ത വർഷം മെറ്റീരിയലൈസ് ചെയ്യും, 2018 അത് സംഭവിക്കാൻ. അപ്പം ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? ഫാമിലിയായിട്ട് വന്ന് നമ്മൾ ഇതുപോലെ വേറൊരു ചാറ്റ്. കാരണം എന്തറിയോ, അവളെ ജയശ്രീ, ജയശ്രീ എന്നാണ് വൈഫിൻ്റെ പേര്, മോൻ്റെ പേര് കാർത്തിക് ശിവ എന്നാണ്. അപ്പം ജയശ്രീ, എൻ്റെ അമ്മ യു എ കണ്ടിട്ടുണ്ട് ചേച്ചിയുള്ള സമയത്ത്. പക്ഷെ ജയശ്രീ പാസ്പോർട്ട് എടുത്തിട്ട് ഇന്ന് വരെ, അടുത്ത വർഷം തീരുക, ഇന്ന് വരെ അവൾ എങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ പാസ്പോർട്ട് എടുത്ത് ഇതുവരെ, അവള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അവർക്ക് അപ്പോയിന്റ്മെന്റ് യു എസിൽ വരെ കിട്ടിയത്. പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവൾ ഇന്ത്യ വിട്ട് എങ്ങും പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കത് തീരുമാനം, അവനും കൂടെ പാസ്പോർട്ട് എടുക്കുക. അവൻ മോൻ എടുത്തിട്ട്, മോനും കൂടെ എടുത്തിട്ട് 2018 ഒരു ട്രിപ്പ് യു എ നമുക്ക്, യു എ നമുക്ക് തീർച്ചയായിട്ടും. അതെന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അപ്പൊ യു എയില് ഫാമിലി ആയിട്ട് വരുന്നത് കാത്തിരിക്കാം. അപ്പോൾ ഈ ജയൻ ചേർത്തല അല്ലെങ്കിൽ ചേർത്തല ജയൻ എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഒരു നാടകത്തിൽ നിന്നും വന്ന ഒരാൾ എന്നൊരു ഫീലാണ് ആ പേരിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ജയേട്ടൻ എപ്പോഴെങ്കിലും നാടക സമിതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്? ഞാൻ നാടകം സ്റ്റേജിൽ ഒറ്റ പ്രാവശ്യം അഭിനയിച്ചിട്ടുള്ളൂ, അതെൻ്റെ 10th class പഠിക്കുമ്പോഴാണ്. അപ്പം അതിനകത്ത് ഒരു വൃദ്ധൻ്റെ വേഷമാണ് ചെയ്തത്, അത് മാത്രമേ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് നാടകത്തിലുള്ള എക്സ്പീരിയൻസ്, ഞാൻ തിരുവനന്തപുരത്ത് ഈ ജോലിയെല്ലാം വിട്ടിട്ട് അഭിനയം ആഗ്രഹിച്ച് നിന്ന സമയത്ത് കാവാലം സാറിൻ്റെ ട്രൂപ്പിൽ കുറച്ചു കാലം ഞാൻ നാടകം പഠിക്കാൻ പോയി. ലാലേട്ടൻ്റെ കൂടെ ചെയ്ത സിനിമ, ലാലേട്ടൻ്റെ കൂടെ ചെയ്യുന്ന ആദ്യം ഞാൻ ചെയ്യുന്ന ചന്ദ്രോത്സവം, രഞ്ജിത് സാറ് ഡയറക്റ്റ് ചെയ്ത പടം, പിന്നെ അത് കഴിഞ്ഞ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. രണ്ട് പടവേ അദ്ദേഹത്തിനൂടെ ഞാൻ, മൂന്ന് സിനിമ, ഒന്ന് സത്യനന്ദിക്കാട് സാറിൻ്റെ ഇന്നത്തെ ചിന്താവിഷയം, ഇങ്ങനത്തെ മൂന്ന് സിനിമകളാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ ആ പിന്നെ നായിക നമ്മുടെ മീര ജാസ്മിൻ്റെ അമ്മാവനായിട്ടാണ് തമിഴ്നാട് സീക്വൻസ്, വനിതയും ഞാനും ഒക്കെ കൂടെ ആണ്, വനിതാ ചേച്ചിയൊക്കെ കൂടെ ഉള്ള സീക്വൻസസ്, ഒരു മൂന്ന് നാല് സീനേ വരുന്നുള്ളു ആ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഈ മൂന്ന് സിനിമകളെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിലൊരാളാണ് അദ്ദേഹം. വളരെ അല്ല, ഇത് ഒരു സത്യം മാത്രമാണ്, ഇത് മലയാളികളുടെ ഒരു വികാരമാണ് ഞാൻ പറഞ്ഞത്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആരോടെങ്കിലും, സിനിമയെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ പറയുന്ന മമ്മൂക്കയും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ല, ലാലേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ പൊതുവെ പറയാറ് എന്താന്ന് പറഞ്ഞാൽ, ലാലേട്ടനായിട്ട് ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ലാലേട്ടൻ ചെയ്ത പൊളിക്കും അത്രയേ ഉള്ളൂ, അത് മമ്മൂക്കയ്ക്ക് ചെയ്ത അത് മമ്മൂക്ക ചെയ്ത് അസാധ്യമായി. അതുപോലെ ലാലേട്ടൻ ചെയ്തു വെച്ച കുറെ നാടോടിക്കാറ്റ്, ഇങ്ങനത്തെ കുറെ സാധനം, ഭാരതം, ഒന്നും വേണ്ട. പുലിമുരുകൻ എടുത്താലും മതിയല്ലോ. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ പക്ക കൊമേഴ്ഷ്യൽ പടം, പക്ഷെ അതിനകത്ത് കരിസ്മ എന്ന് പറഞ്ഞ ഭയങ്കര. ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള കഴിവുകളാണ്, അതിനെ പ്രേക്ഷകരുടെ മുമ്പിൽ ഏറ്റവും നല്ലതായിട്ട് എത്തിക്കാൻ സാധിക്കുന്ന സംവിധായകനാണ് ഏറ്റവും നല്ല സംവിധായകനായിട്ട് മാറി. എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ അബീക്ക, ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത അബീക്ക, തിലകൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ മലയാള സിനിമയിൽ നമ്മൾ ഇങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെ മരിച്ചതിന് ശേഷം അവർ ഭയങ്കര സംഭവമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നടക്കാറുണ്ട്. ഇങ്ങനെ ഒരാളുടെ അവസരം തട്ടിത്തെറിപ്പിക്കാനുള്ളൊരു കോക്കസ് മലയാള സിനിമയിൽ ഉണ്ട് എന്ന് തോന്നാറുണ്ടോ? ഇത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി.
അതിൻ്റെ ഉത്തരവും ഞാൻ പറയാം. ഇതിനകത്ത് ഞാനും കുറച്ച് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആര് മുഖേനെന്നോ എന്തുകൊണ്ടെന്നോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ക്യാരക്ടർ ഒരു ഈ സിനിമ ഫോം ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ ചേർന്ന് ഒരുപാട് പേരുണ്ടല്ലോ. ഇനി അവിയൽ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പം ഡയറക്ടർ ആയാലും അസിസ്റ്റന്റ് ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, നായക നടന്, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള ഇവരെല്ലാവരും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഈ മൊത്തം ആൾക്കാർക്കും ഒരു ക്യാരക്ടർ പറയുമ്പം ജയനെ വെച്ചാലോന്ന് ചോദിക്കുമ്പം ആ ജയൻ കൊള്ളാം എന്ന് എല്ലാവർക്കും തോന്നിയാൽ മാത്രമേ അത് ജയന് കിട്ടൂ. അപ്പം ജയനെന്ന് പറയുന്ന വ്യക്തി അങ്ങനൊരു സ്പോട്ടിൽ എത്തിപ്പെടണമെങ്കിൽ ഒന്ന് മോശമില്ലാത്ത ഒരു അഭിനയ ശൈലിയും ഒരു അഭിനയിക്കാനുള്ള കഴിവും വേണം. രണ്ട്, ഇവരെ വെറുപ്പിക്കാത്ത ഒരു സ്വഭാവം വേണം. മൂന്ന്, ഇത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്നൊരു ഉറപ്പ് അവർക്ക് വേണം. നാല്, ആ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കംഫർട്ട് പോലും ഈ പറയുന്ന വ്യക്തിയെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ഒരു കെമിസ്ട്രി ഉണ്ടാവും എന്നൊരു ഉറപ്പ് വേണം. കാരണം ഇല്ലെങ്കിൽ എന്ത് പറ്റും, 150 പേരുള്ള ലൊക്കേഷനിൽ ഒരാൾ വന്നു കഴിയുമ്പം ഇവൻ കുഴപ്പം പിടിച്ചൊരു സ്വഭാവമാണെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ മാനസികാവസ്ഥ തെറ്റിക്കുന്ന ഒരാളാണെങ്കിൽ ആ സിനിമ നശിച്ചു പോകും. യാതൊരു സംശയവും എങ്ങനെയാണ് തീർത്തിട്ട് പോയാമെന്ന് മറ്റുള്ളവർ. അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ആയ ചിലർക്ക് പറ്റും. ചിലർ പറയും അയാൾ വന്നാൽ ശരിയാതുകൊണ്ട് അയാളെ ഒഴിവാക്കാം, ചിലപ്പോൾ വലിയ നടനായിരിക്കും. ഈ നാല് ഘടകങ്ങളും, ഇയാളുടെ അഭിനയ കഴിവ്, ഇയാളുടെ സ്വഭാവം, മറ്റുള്ളവരുമായിട്ടുള്ള സോഷ്യലൈസ് ചെയ്യാനുള്ളത്, മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കാനുള്ളത്, ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ ഒരു കറക്റ്റായിട്ട് ഒരു ഗ്രൂപ്പിൽ അഭിനയിക്കാനുള്ള കഴിവുകൊണ്ട് മാത്രം ഒരാൾക്കൊരു ക്യാരക്ടർ കിട്ടണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചില സിനിമയിൽ കാണുന്നില്ലേ, ഇപ്പൊ ഒരു സിനിമയിൽ ഇന്ന ആള് ക്ലേപ്പ് അടിച്ച ഇന്ന ആളെ മുഖത്ത്. അതാ ഞാൻ പറഞ്ഞ ഈ ഈ പിന്നെ ഒരു കഥ എഴുതുമ്പോൾ എല്ലാവർക്കും അവരവരുടെ കഥ, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു. അതെ. അപ്പൊ കഥ എഴുതുമ്പോൾ എല്ലാവരും ഇത് പുലിമുരുകന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന സിനിമയാണ്, ആ 200 കോടി കളക്ട് ചെയ്യും, കളക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് എഴുതുന്ന. പക്ഷെ അതിനൊരു ഡെഫിനറ്റ് ഫോർമുല ഇല്ല. അപ്പൊ പിന്നെ അവർക്ക് പറയാൻ പറ്റുന്നത് മറ്റേ ആൾ അഭിനയിച്ച മറ്റേ പടം സൂപ്പർ ഹിറ്റ്, അതുകൊണ്ട് അയാളെ ഈ പടത്തിൽ വെച്ച് സി. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റും? തെറ്റെന്ന് പറയാൻ പറ്റും. അവസരം നഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം ഞാൻ, പക്ഷേ ആ ഞാൻ തന്നെ തുറന്നു പറയുകയാണ്, അതിനെ നമുക്ക് ഖണ്ഡിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളതിൻ്റെ ഫോർമുല ഇല്ലാത്തടത്തോളം കാലം പരാജയപ്പെടുന്നതിനെ കുറിച്ച് ഒരു ഫോർമുല. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പ്രോബബിലിറ്റി തിയറി വെച്ചുകൊണ്ട് ഇയാൾ ചെയ്ത മറ്റേ പടം വിജയിച്ചു അതുകൊണ്ട് ഇയാളെ ഇതിൽ വയ്ക്കാം, അങ്ങനെ ചെയ്ത് ചില റിസൾട്ടുകൾ ചിലർക്ക് ഉണ്ടാവുന്നുണ്ടാവാം, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജയേട്ടനാണ്, ജയേട്ടൻ ചേർത്തല ജയേട്ടൻ. ഒരുപാട് സമയം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിലെ എൻ്റെ ഏട്ടൻ അല്ലെങ്കിൽ എൻ്റെ മാമൻ എൻ്റെ അമ്മയുടെ ആങ്ങള, അത് അങ്ങനെ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിരുന്ന ജയേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അടുപ്പമായി. ശരിക്കും അടുത്ത് എൻ്റെ നേരെ ചേട്ടനൊക്കെ സംസാരിക്കുന്ന അതേപോലെ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന, വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്നത്. അപ്പോൾ ജയേട്ടൻ ഒരുപാട് ഇനി ഹ്യൂമറായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ജയേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ നിൽക്കാതെ എന്നും എപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യാനും അടുത്ത വർഷം നമുക്ക് പ്രോമിസ് ചെയ്തതാണ്, അടുത്ത വർഷം ഫാമിലി ആയിട്ട് യു എയിൽ വരുന്ന സമയത്ത് നമ്മളെ ഇവിടത്തേക്ക് ഫാമിലി ആയിട്ട് വരുമെന്നുള്ളതും ഒരു ഉറപ്പ് മേടിച്ചിട്ടാണ് ഇവിടുന്ന് വിടാൻ പോകുന്നത്. ജയേട്ടൻ രണ്ട് വാക്ക് എന്താണ് പറയാൻ പോകുന്നത്? ഒന്നുമില്ല, എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. കാരണം ഞാൻ ജീവിതത്തിൽ നല്ലത് വരണം, എനിക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, നല്ലതിന് വേണ്ടി എല്ലാവരും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് എത്രത്തോളം, ഞാൻ പറയുമല്ലോ, ഞാൻ പലപ്പോഴും ഞാൻ ഈ പല വേദികളിലും സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ പിന്നെ നമ്മുടെ അമ്മയോ അച്ഛനോ അടുത്തുണ്ടെങ്കിൽ പിന്നെ അവരുടെ കണ്ണിൽ നിന്നൊരു 3-4 തുള്ളി കണ്ണുനീര് വരും. നമ്മുടെ ഭാര്യ അടുത്തുണ്ടെങ്കിൽ ഭാര്യയുടെ അടുത്തുനിന്ന് 2 തുള്ളി കണ്ണുനീര് വരും. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചിലപ്പം 1-2 തുള്ളി കണ്ണുനീര് അവരുടെ കണ്ണിൽ നിന്ന്. അതിനപ്പുറത്തോട്ട് ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് 1 തുള്ളി കണ്ണുനീര് വരുത്താൻ സാധിച്ചാൽ അവിടെ നമ്മുടെ ജീവിതം സാർത്ഥകമായി എന്ന് പറയാൻ പറ്റും. അതുവരെ നമുക്കതിൻ്റെ അത് സത്യസന്ധമാണോ? അപ്പം നല്ലൊരു മനുഷ്യനായിട്ട് എന്നെ ജീവിപ്പിക്കാൻ സമൂഹവും ഈ പറയുന്ന ശക്തികളുമെല്ലാം ശക്തി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദുബായിൽ ഇപ്പോൾ വരാൻ സാധിച്ചതിലും
അതിൻ്റെ ഒപ്പം തന്നെ എൻ ടി വിയിലൂടെ ഈ പ്രവാസികളെ, ഈ എമിറേറ്റ്സിലെ, ഈ ദുബായിലെ അല്ലെങ്കിൽ ഷാർജയിലെ മലയാളികളെ നമുക്ക് കാണാൻ സാധിച്ചല്ലോ, അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ക്രിസ്മസ് ആശംസകൾ ഇൻ അഡ്വാൻസ് നേരുന്നു, ഒപ്പം ന്യൂ ഇയർ വിഷസും ഇൻ അഡ്വാൻസ് ഞാൻ നേരുകയാണ്. നമുക്ക് 2018 വീണ്ടും ഇദ്ദേഹം പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റത്തായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ, നന്ദി, നമസ്കാരം. ഒപ്പം ഏറ്റവും വലിയ നമസ്കാരം എൻ ടി വിക്കാണ്, കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ളൊരു വലിയ ഒരു ദൗത്യം ആ ചാനൽ ചെയ്തു എന്നുള്ളത് കൊണ്ടും അത് ചെയ്ത വ്യക്തിത്വത്തിനും അങ്ങേയറ്റത്തെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.